ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്മാർട്ടിൻ ഫിലിപ്പ്. കീപ് വാച്ചിങ്, കീപ് സ്മൈലിംഗ്. ഇപ്പോൾ ഉള്ളത് ഇസ്രായേലി ഒരു ഒലിവ് തോട്ടത്തിലാണ്. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. യേശു ക്രിസ്തു പെസക ആചരിച്ച ശേഷം, തൻ്റെ ശിഷ്യന്മാരുടെ ഒപ്പം പെസക ആചരിച്ച ശേഷം ഗെത്സെമൻ തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ. അതൊരു ഒലിവ് തോട്ടമാണ്. ഗെത്സെമൻ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഐക്കാർഡിലുണ്ട്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് അവസാനം ഞാൻ ഇട്ടിരിക്കാം. ഇന്ന് ദുഃഖവെള്ളി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പിതാവിനോട് കേണപേക്ഷിച്ച യേശു ക്രിസ്തു ഗെത്സെമൻ തോട്ടത്തിൽ ചോര വീർത്ത് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം തൻ്റെ അരുമ ശിഷ്യനായ യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നു. പടയാളികൾ വരുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. ആ രാത്രിയിൽ യേശു ക്രിസ്തു കിടന്ന കാരാഗ്രഹം, ജയില്, അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ സ്ഥലം ജെറുസലേമിലാണ്. അത്ര ആൾക്കാരൊന്നും വന്നു പോകുന്ന ഒരു സ്ഥലമല്ല ഇത്. കൂടാതെ ഇത് എപ്പോഴും ഓപ്പണായി കിടക്കുന്ന ഒരു സ്ഥലം കൂടിയല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ആ വീഡിയോ ചെയ്യുന്നത്. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നതിന് തലേ രാത്രിയിൽ കിടന്ന കാരാഗ്രഹമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലം ജെറുസലേം കോട്ടയ്ക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വഴിയാണ്. ഇരു സൈഡിലും, അതായത് ഈ കോട്ടയ്ക്കുള്ളിൽ ഹോളി സെപ്പക്കർ ചർച്ചിലേക്ക് പോകുന്ന, വിലാപ മതിലിലേക്ക് പോകുന്ന ഒക്കെ വഴിയാണിത്. ഈ വഴിയുടെ ഇടത് സൈഡിലും വലത് സൈഡിലും നിരവധി നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ്. ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഓൾഡ് സിറ്റി എന്നാണ്. ഇവിടെ വിലക്കുറവിൽ നിരവധി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വസ്ത്രങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും വലിയ വിലക്കുറവിൽ നമുക്കിവിടെ വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിരവധി യഹൂദരും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഇവിടെയുള്ളവർ തന്നെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലം. കൂടാതെ യൂറോപ്പിൽ നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന നിരവധി തീർത്ഥാടകർ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന വഴി. ഇതിനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നിരവധി നിരവധി വിശുദ്ധ സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഓരോ സ്ഥലങ്ങൾ, കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാം സ്ഥലമാണ്. മൂന്നാം സ്ഥലവും നാലാം സ്ഥലവും എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് മൂന്ന് നാല് സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പ്രിസൺ ഓഫ് ക്രൈസ്റ്റ്, അതായത് യേശു ക്രിസ്തുവിൻ്റെ കാരാഗ്രഹം. ഇവിടെ നിരവധി കാരാഗ്രഹമുണ്ട്. നമ്മൾ റോഡ് ലെവലിൽ ഒരു ഫ്ലോർ ഉണ്ട്. അവിടെ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്, താഴത്തെ നിലയിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകണം. അപ്പോഴാണ് അവിടെ യേശു ക്രിസ്തു കുരിശുമരണത്തിന് മുന്നേ ചെലവഴിച്ച കാരാഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം എപ്പോഴും ഓപ്പണാക്കിയിടുന്ന ഒരു സ്ഥലമല്ല. അതുപോലെ തന്നെ ഇവിടെ നിരവധി പ്രാർത്ഥനകളും എപ്പോഴും പ്രാർത്ഥന നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈശോ കാരാഗ്രഹത്തിൽ കിടന്നതിൻ്റെ അതുപോലത്തെ ഒരു പിക്ചർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ
നിരവധി നിരവധി കാരാഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരു കാരാഗ്രഹമാണ് ജീസസ് ക്രൈസ്റ്റ് കിടന്ന കാരാഗ്രഹം. അതിലേക്ക് പോകുന്നത് ഒരു ചെറിയ ഒരു വഴിയിലൂടെയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അതിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ട് കയറിപ്പോകാൻ. അത്രയ്ക്ക് ചെറിയ ഒരു സ്ഥലമാണ് ഈ ജീസസ് ക്രൈസ്റ്റ് കിടന്ന പ്രിസൺ. അതിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധി നിരവധി കാരാഗ്രഹങ്ങളുണ്ട്. ചെറിയ ഒരു ഗുഹ പോലെയാണ് ഈ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരിടത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പ്രിസൺ ഓഫ് ക്രൈസ്റ്റ് എന്ന്. തൊട്ടടുത്ത് ഇടത്തും വലത്തും ഒക്കെയായിട്ട് നിരവധി നിരവധി കാരാഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരു കാരാഗ്രഹമാണ് ജീസസ് ക്രൈസ്റ്റ് കുരിശുമരണത്തിന് മുന്നേ കിടന്ന ഇരുന്ന കാരാഗ്രഹം. ഇതാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്താണ് ജീസസ് ക്രൈസ്റ്റിനെ കുരിശുമരണത്തിന് തൊട്ടു മുന്നേയുള്ള രാത്രിയിൽ ഇരുത്തിയ കാരാഗ്രഹം. ഈ രണ്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ രണ്ട് ഹോളിലൂടെ കാൽപാദങ്ങൾ ഇറക്കി വെച്ചാണ് ആ യാതന യേശു ക്രിസ്തു അനുഭവിച്ചത്. അതിന് പിന്നിൽ നമുക്ക് അതിൻ്റെ പിക്ചറൊക്കെ കാണാം. അത് ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വന്ന് തൊട്ട് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. യാതനകൾ നിറഞ്ഞ ഈ കാരാഗ്രഹ വാസത്തിന് ശേഷം അടുത്ത ദിവസം യേശു ക്രിസ്തു പീഡാനുഭവ യാത്ര നടത്തുകയാണ്. കുരിശും വഹിച്ചുള്ള ആ വലിയ യാത്ര, അത് അവസാനിക്കുന്നത് ഗാഗുൽത്ത മലമുകളിലാണ്. ആ യാത്രയാണ് നമ്മുടെ അടുത്ത വീഡിയോ. അതുപോലെ യാതനകൾ നിറഞ്ഞ ചങ്ക് പൊട്ടി മരിക്കുന്ന ആ കുരിശുമരണം, അതൊക്കെ നടന്ന ആ സ്ഥലം ആണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അതുവരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം.